ഹാപ്പി ഈസ്റ്റർ. ഞാൻ എന്തുകൊണ്ടാണ് ഒരാഴ്ച മുന്നേ ഈസ്റ്ററിൻ്റെ വീഡിയോ ഇട്ടതെന്ന് എല്ലാവരും ചോദിച്ചു. ഒന്നുമില്ല, ഇനി ഇപ്പം ആരെങ്കിലും പായ ഉണ്ടാക്കേണ്ടി വെച്ചെങ്കിൽ ആ പായയുടെ സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റപ്പാക്കാനുള്ള ടൈമിനാണ് ഒരാഴ്ച മുന്നേ ഇട്ടത് കേട്ടോ. ഇനി ഒരുപാട് കാലമായിട്ട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പിസ്സ ഉണ്ടാക്കുമോ ചേട്ടാ, പിസ്സ ഉണ്ടാക്കുമോ ചേട്ടാ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു ഇന്ത്യൻ പിസ്സ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ പിസ്സയുടെ പ്രത്യേകതകൾ, പിസ്സ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞുതരാം. ഇവിടെ ഒരു ഇന്ത്യൻ കടയുണ്ട്, പിസ്സ ക്ലബ്ബ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ പിസ്സ ക്ലബ്ബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞാൻ ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്തൂരി സ്റ്റൈൽ പിസ്സയൊക്കെ കാണണം. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര തിരക്കുള്ള ഒരു കടയാണ്. അപ്പോൾ അവരുടെ സെയിം റെസിപ്പി അല്ല, ഞാൻ എൻ്റെ ഒരു ഇന്നോവേറ്റീവ് ഇന്ത്യൻ റെസിപ്പിയാണ്. ഞാനാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതെന്നല്ല, ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഐഡിയ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇനി വേറൊരു റിക്വസ്റ്റാണ്, ചേട്ടൻ ഒരു ഡെസേർട്ട് ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈസി ആയിട്ട് ആപ്പിൾ ക്രംബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ ദേ ഗോൾഡ് ഔട്ട് എന്നിട്ട് ആപ്പിൾ അല്ല മോനെ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു അക്ഷരം മാത്രം ഒന്ന് പറയാൻ പറ്റില്ല, എന്തപ്പോൾ ചെയ്യുക, എന്താണ് പിന്നെ ആപ്പിൾ. ഓക്കെ, ആപ്പിൾ ക്രംബിൾ, ഐം ഗോണ മേക്ക് സം ആപ്പിൾ ക്രംബിൾസ് ഡൈ. അപ്പോൾ ഗോർഡൻ റാംസിയുടെ ഒരു റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്യണേ, വളരെ ഈസിയാണ്. എന്തുകൊണ്ടാണ് പുള്ളിയുടെ റെസിപ്പി ഫോളോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുളി ശരിക്കും ട്രഡീഷണൽ വേലാണ് ഉണ്ടാക്കണേ. പിന്നെ എൻ്റെ ഭാഗം കുറച്ച് അതിലും ഒരു ചെറിയൊരു ഇന്നോവേഷൻ ഉണ്ട്. അപ്പോൾ അടിപൊളി സെറ്റപ്പ്, ഡെസേർട്ട് ആൻഡ് പിസ്സ. അപ്പോൾ റെഡി റെഡി. ഓക്കെ, ഞാൻ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മൾ എന്തെങ്കിലും ഡോ ഉണ്ടാക്കുമ്പോൾ, അതായത് ഇപ്പോൾ ബ്രെഡിനാണെങ്കിലും പിസ്സയ്ക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും നമ്മളെല്ലാവരും ഇങ്ങനെ ഇട്ട് കുഴയ്ക്കുന്നു കണ്ടിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു ഡോയും ഒരുമാതിരി ഇട്ട് കുഴയ്ക്കാറില്ല. ഒന്ന് പിസ്സയ്ക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു ഡോ വേണമെങ്കിൽ നിങ്ങൾക്ക് പിസ്സയുടെ ഏതെങ്കിലും ഡോ റെസിപ്പി ഫോളോ ചെയ്യാം, ആരെ വേണമെങ്കിലും എടുത്തോ. ഞാൻ സാധാരണ പിസ്സ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ചപ്പാത്തി കൊണ്ട് പിസ്സ ഉണ്ടാക്കും, ഏതെങ്കിലും റാപ്പ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കും, കുബൂസ് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കും. ഒരു ബേസ് വേണം, ഞാൻ ബ്രെഡ് വേണമെങ്കിൽ ഞാൻ ബ്രെഡ്, റൊട്ടി വേണമെങ്കിൽ റൊട്ടി, നിങ്ങളുടെ ഇഷ്ടം. പഫി ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പിസ്സ ആണെന്ന് വെച്ചാൽ ബ്രെഡ് റെസിപ്പി ഫോളോ ചെയ്യുക. അതല്ല വെച്ചെങ്കിൽ എന്തെങ്കിലും ഒരു ബേസ്, ഇപ്പോൾ ചപ്പാത്തിയിലാണ് ചപ്പാത്തി, ഇനി അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ഐഡിയ കൊണ്ടുവരാൻ പറ്റിച്ചെങ്കിൽ ഒരു ബേസിക് ഡോ ഈസ്റ്റ് ഇട്ട് ഉണ്ടാക്കിയാൽ കുറച്ചൊരു ഇത് കിട്ടും. മെയിനായിട്ട് ഈ കയ്യിൻ്റെ കപ്പല കളയണ വിധത്തിൽ നമ്മൾ ഇങ്ങനെ 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 കുഴയ്ക്കേണ്ട. ഞാൻ എന്താ ചെയ്യുക, ഈ റെസിപ്പി തന്നെ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞുതരാം. കുറച്ച് ഈസ്റ്റ് എടുത്തു, ചൂടുവെള്ളം, കുറച്ച് പഞ്ചസാര, കുറച്ച് ഒലിവ് ഓയിൽ, കുറച്ച് മൈദ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരുമിച്ചിട്ട് കുഴച്ച് ഒരു ചെറിയൊരു ബ്രെഡ്, നമ്മുടെ സാധാരണ ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ റഫായിട്ട് കുഴച്ചിട്ട് അവിടെ വെച്ചിട്ടേ ഉള്ളൂ, അവിടെ വല്ലാണ്ട് കുഴച്ചിട്ടില്ല. ഒന്ന് അതിനെ കൂട്ടി ഇങ്ങനെ പിടിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഡോയുടെ ഷേപ്പിലേക്ക് കൊണ്ടുപോയി അപ്പോഴേക്കും എന്താ ഉണ്ടാവുക, ഗ്ലൂട്ടനൊക്കെ ഫോമാവും. അപ്പോൾ കയ്യിൻ്റെ കപ്പല നല്ല സുഖമായിട്ടിരിക്കും, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. മനസ്സിലായ? നോക്കി, ഇപ്പോൾ എന്ത് സ്മൂത്തായിട്ടാണ് നമ്മുടെ ഡോ വരണേന്ന്. ഇതിൽ ഈസ്റ്റ് ഉണ്ട്, ഇത് കുറച്ചു മണി കഴിയുമ്പോൾ ഒന്നും കൂടി പഫായിട്ട് വരും. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ പഫാണെങ്കിൽ അല്ലെങ്കിലും ഞാനിത് എടുക്കൂട്ടാ. ഇനി എന്താ ചെയ്യണം, അതിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് തൊടുക. ഇപ്പം നോക്കിയ നിങ്ങൾ നല്ല സ്മൂത്ത് ഡോ ആയില്ലേ, നോക്കിയാ ലഫ്ലേ. ഇനി നമ്മുടെ നേരത്തെ റാപ്പ് എടുത്തിട്ട് റാപ്പ് ചെയ്യുക, വീണ്ടും അവനെ എടുത്തു വയ്ക്കുക. ഓക്കെ, അപ്പം നമ്മൾ ആക്ച്വലി ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് തന്തൂരി ചിക്കൻ പിസ്സയാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ നല്ല ഫ്രഷ് ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിച്ചിട്ടേ ഫ്രഷ് ചിക്കൻ ബ്രസ്റ്റ് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഇപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ചേട്ടാ കഴുകാത്ത, എന്താണ് ചേട്ടാ ചിക്കൻ കഴുകാത്ത എന്ന്. ഞാൻ എന്നെ തല്ലി കൊന്നാലും കഴുകില്ല. അത്രയ്ക്കുണ്ടോടാ വാശി. ഓക്കെ, ഇത് നല്ല അടിപൊളിയായിട്ട് സേഫ്റ്റി യൂസ് ഫ്രം സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഇത് കഴുകേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഇനി പാത്തവാ ഇനി എന്താണ് ഞാൻ മീറ്റ് കഴുകാത്തതെന്നുള്ള സംശയത്തിന് ഞാൻ മോച്ചി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ട്, ഒരു ജാപ്പനീസ് കേക്ക്, അതിലുണ്ട്. ചിക്കൻ ബ്രസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ നോക്കിയേ നല്ല കനം കുറച്ച് കട്ട് ചെയ്യണം, കാരണം നമ്മൾ ഇത് വേവിച്ചിട്ടല്ല പിസ്സയുടെ മുകളിലിടുന്നത്. സോ തിൻ സ്ലൈസസ്. എന്തപ്പോൾ മന്ന, നമ്മൾ മറ്റേ പിസ്സ ക്ലബ്ബിൽ നിന്ന് മേടിക്കുന്ന ഇതില്ലേ, അതാണ് ഉണ്ടാക്കണേ. ആ എങ്ങനെയുണ്ട് നോക്കിയേ, നിങ്ങളുടെ ഒരു തൊണ്ടപ്പാക്കി. ആ കുറച്ച് കാശും കൂടെ തന്നാൽ വലിയ വേറെ ആയിരിക്കും. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് ഞാൻ നല്ല തിന്നലി സ്ലൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യണം. ഒരുപാട് നേരം മാരിനേറ്റ് ചെയ്യേണ്ട കേട്ടോ, നമുക്ക് മാക്സിമം ഒരു 5 to 10 minutes മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ തന്തൂരി ചിക്കൻ്റെ മാരിനേഷൻ ഞാൻ ഇന്ന് എന്താ യൂസ് ചെയ്യുന്നത്, കുറച്ച് ഗാർലിക് പൗഡർ, ഇന്നെല്ലാം പൗഡറുകളായിട്ട് ഉപയോഗിക്കണം. എന്നപ്പോൾ വേറെ മല്ലിക്കെട്ട് പണിയില്ലല്ലോ. നല്ല രസമല്ലേ ഞാനിങ്ങനെ ഗാർലിക് പൗഡർ, അനിയൻ അങ്ങനെ പറയണേ അല്ലേ. പാപ്രിക്കുന്നേ പാപ്രിക്ക ഇടില്ലേ, മുളക് പൊടി ഇടുള്ളൂ. ഗന്ധകത്തിൻ്റെ മണമുള്ള ഒരു ഉപ്പ് കണ്ടിട്ടില്ല നിങ്ങൾ, ബ്ലാക്ക് സോൾട്ട് എന്ന് പറയണേ, ആ ബ്ലാക്ക് സോൾട്ട്, കുറച്ച് കസൂരിമേത്തി, നമ്മുടെ ഉലുവേട അല്ലേ കേട്ടോ,
ഇത് ഉണക്കിയിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഇതൊന്നും ഇങ്ങനെ കൈകൊണ്ട് റബ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. നല്ല മണമാണ് ഇതിന്, നല്ല സൂപ്പർ മണം. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി കേട്ടോ, ഇനി കുറച്ച് മുളക് പൊടി, ഇനി കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഗരം മസാല, ഒരു തരി ലൈം ജ്യൂസ്. ഇനി മിക്സ് മിക്സ് മിക്സ്. എനിക്ക് ഈ സ്പൂൺ ശരിയാവില്ല, നമ്മളേ ഓൾഡ് സ്കൂളാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോണ്. ആ സമയത്ത് നമുക്ക് ആപ്പിൾ കമ്പിൾ, വാട്ട് ഇസ് ദാറ്റ് ഗോൾഡ്, മൈലേക്ക് പറയാൻ പഠിച്ചു കൊടുക്കും നിങ്ങൾക്കൊക്കെ. മാമ ആപ്പിൾ ക്രംബിളിനുള്ള സാധനം സെറ്റപ്പാക്കാം കേട്ടാ. അപ്പോൾ നിങ്ങൾ റാംസേര റെസിപ്പി എടുത്ത് നോക്കിയാൽ മതി. റാംസേര റെസിപ്പി എടുത്ത് നോക്കുമ്പോൾ പുള്ളി ആദ്യം കുറച്ച് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തതും കുറച്ച് കട്ട് ചെയ്ത് ഇടുന്നത് കാണാം. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ചെയ്യുമ്പോഴും ഏതാണ്ട് അതുപോലെ തന്നെ ചെയ്തിരുന്നേ. ഞാൻ അങ്ങനെ പറയാനല്ലേ, ഓക്കെ അല്ലേ, അങ്ങനെ തന്നെ ചെയ്തിരുന്നത്. എന്താ കാരണം വെച്ചാൽ, നമ്മൾ കുറച്ച് ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു സ്മൂത്ത് ടെക്സ്ചറും വരും, കട്ട് ചെയ്തെടുത്ത പീസിന് നല്ല റഫ് ടെക്സ്ചറും വരും. ഓക്കെ, നൈസ് ബ്യൂട്ടിഫുൾ ഗാല ആപ്പിൾസ് ലഫ്ലൈ. ഇതെന്താ കഴുകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കഴുകി വെച്ചിട്ടില്ല കേട്ടോ. ദൈവം ഇതെന്നെ ഒന്ന് ഉപദ്രവിക്കരുത്. ഞാൻ ഇപ്പൊ കുളിക്കുന്ന വീഡിയോ കൂടി കാട്ടിട്ട് പത്തോ തൊലി ഒന്നും കളയാൻ താട്ടാ. അപ്പോൾ ആപ്പിൾ ഇപ്പോൾ ഷ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഞാനിവിടെ രണ്ട് പാൻ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം നമ്മുടെ പിസ്സയുടെ സോസ് ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. അതിലേക്ക് ഞാനൊരു തരി ബട്ടർ ഇട്ടു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്താണ്, തന്തൂരി സോസാണ്. അപ്പോൾ ഇതിൽ കുറച്ച് അണിയൻ പൗഡർ, നമ്മൾ നേരത്തെ ഇട്ടുള്ള സെയിം മാരിനേഷൻ തന്നെ, കുറച്ച് അണിയൻ പൗഡർ. ബട്ടർ ചൂടാക്കണമെങ്കിൽ മുന്നോട്ട് ഓളോട്ട് അല്ലെങ്കിൽ കരിയും. കുറച്ച് ഗാർലിക് പൗഡർ, ഒരു തരി മഞ്ഞപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി. ഇനി തീയൊന്ന് കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് ബ്രൗൺ ആക്കി എടുക്കട്ടാ. ഇനി കുറച്ച് ടൊമാറ്റോ കൺകസ അല്ലെങ്കിൽ നമ്മൾ ടൊമാറ്റോ അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് ടൊമാറ്റോ പ്യൂരി എന്തുവേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ നൈസ്. ഇനി നമ്മുടെ സോസ് വിട്ടിരുന്നിട്ട് വേണ്ടട്ടാ. മീൻ ടൈം നമുക്ക് ക്രംബിളിൻ്റെ ആപ്പിൾ കുക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മുടെ പാനിൽ കുറച്ച് ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ സാധാരണ പഞ്ചസാര ഇട്ടാൽ മതിട്ടാ. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുട്ട് ഈ ബ്രൗൺ ഷുഗർ എന്ന്. ഒന്ന് ഇതിന് നല്ല ബ്രൗണി കളർ വരണം, ബ്രൗണി കളറോ കാരമലൈസ്ഡ് കളർ. ഓക്കെ അധികം ഇളക്കണം കേട്ടോ, അവിടെ ഇരുന്നിട്ട് കളർ വരട്ടെ. വേഗം കൊള്ളട്ടെ, ക്യാമറ ശരിയാ. ആ ഓക്കെ, ഇത് നമ്മുടെ കാരമൽ ആയിട്ടുള്ള ഷുഗറിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആപ്പിൾ. ഓക്കെ സോറി സോറി ഗോൾഡാ, സോറി ശക്തിമാൻ. ഇവനെ ഒന്നും വിട്ടിരുന്ന് സ്വെറ്റാവട്ടെ കേട്ടാ. നമ്മുടെ ആപ്പിൾ അവിടെ ശരിയാവുണ്ട്. ഇനി നമ്മുടെ ആപ്പിൾ ഡൈസ് ചെയ്തിട്ടുള്ള ആപ്പിൾ ചേർക്കണം. അപ്പോൾ ആ ഫണ്ട് വർക്കാണ്. അപ്പോൾ ആപ്പിളിൻ്റെ കുരു ഇല്ലാണ്ട് വേണ്ട കട്ട് ചെയ്യാൻ. അത് കാരണം ആപ്പിളിനെ ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ ദി ഇലുമിനാറ്റി, എന്നോട് കഴിഞ്ഞ ദിവസം ആരോ മെസ്സേജ് ചോദിച്ചു, ചേട്ടൻ ഇലുമിനാറ്റി ആണോ എന്ന്. ലൈവിലാണോ ചോദിച്ചത്? ഞാൻ ഇലുമിനാറ്റി അല്ല മോനെ, ഞാൻ കുലുമിനാറ്റിയാണ്. കുലുമിനാറ്റി എന്താ കുളുമനാരി അല്ലേ, കുളുമണ കുളുമണമണ. അപ്പം ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ വരും കണ്ട. അപ്പോൾ നമ്മുടെ കുരു ഇവിടെ എത്തി. മൂന്ന് നൈസ് പീസസ് ഇസ് ഹിയർ. പിന്നെ ഇങ്ങനെ കുരു വരും. കുരു നമ്മളെന്ത് ചെയ്യാ, ഇങ്ങനെ ഡൈസ് ചെയ്യാം. എൻ്റെ നൈഫ് സ്കിൽസൊക്കെ ഭയങ്കര അടിപൊളിയാന്ന് പറയുന്നത് കേട്ടോ ആൾക്കാർ. എന്തത് നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോടാ? എൻ്റെ നൈഫ് സ്കിൽസ് ഭയങ്കര അടിപൊളിയാണ്, ലഫ്ലിയാണ്. ഏ ടു ഗുഡ് ടു മെനി സ്കിൽസ് ഭയങ്കര തള്ളാന്നേ ഉള്ളു അല്ലേ മാമ ഈ ചാനൽ എങ്ങനെയാ പിന്നെ ഇങ്ങനെ നീങ്ങണം എന്ന് എൻ്റെ വിചാരം. ഈ തള്ളിട്ടാ മാമനൊക്കെ അവിടെ നിന്ന് ഒറ്റ തള്ളു കളി മൂന്ന് വീട് ഇങ്ങോട്ട് എന്തെങ്കിലും തള്ളാൻ വേണ്ടി എനിക്കറിയില്ല. തള്ളാൻ വേണ്ടി ബെസ്റ്റ് നമ്മുടെ പഞ്ചാച്ചൻ നിന്ന് തള്ളിയിട്ട് ക്രിക്കറ്റ് ഒക്കെ തോറ്റ് വന്നിട്ട് തള്ളിക്കൊണ്ടിങ്ങനെ നല്ല ഡ്രസ്സല്ലേ എന്നെ കാണാൻ ഇല്ലയാ, എന്നെ കാണാൻ നല്ല ഡ്രസ്സ് ഇല്ലയാ. അപ്പൊ നമ്മുടെ ആപ്പിള് ശരിയായിട്ടുണ്ട്.
ഞാൻ മുറിക്ക് മാറ്റിയിട്ടു. ഇനി വേഗം തന്നെ നമ്മുടെ മറ്റേ മിക്സ്ചറിൽ കൊണ്ടിടണം. ബാഗുണ്ടേ ഇതേ. അപ്പം നമ്മുടെ പിസ്സയുടെ സോസ് നല്ല സൂപ്പറായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്യൂരി ആക്കി എടുക്കാം മിക്സിയിലടിച്ചിട്ട്. എനിക്ക് കുറച്ച് റസ്റ്റിക് ലുക്കാണ് താല്പര്യം. അപ്പോൾ നമ്മുടെ സോസ് റെഡി റെഡി. അപ്പോൾ ഇതേ നമ്മുടെ കണ്ട നമ്മുടെ ആപ്പിൾ കണ്ട നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ കുറച്ച് ബട്ടർ ചേർക്കുന്നു കേട്ടോ. ഇനി നമ്മുടെ ബിഗ് പീസസ് ഓഫ് ആപ്പിൾ. ഇനി ഇവനൊന്നും ഇന്ന് കുക്കാവട്ടെ കേട്ടോ, ഒന്ന് സോഫ്റ്റ് ആവട്ടെ. അപ്പോൾ നമ്മുടെ ആപ്പിള് അവിടെ ഇരുന്ന് ശരിയാവുണ്ട്. മീൻ ടൈം നമുക്ക് ഞാൻ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് മരിച്ചോട്ടെ എൻ്റെ കൂടെ പ്ലീസ്. നിങ്ങൾ എന്താ പറയുക, ആപ്പിൾ എന്ന് പറയാ, ആപ്പിൾ എന്ന് പറയാം, ആപ്പോ 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 പേര് തന്നെ മരക്കേറിയ പറയാമല്ലേ കിരൺ എന്നാ പറയണ ആപ്പിള് വേണ്ട. തള്ളുക്ക് മട്ടും കുറച്ചില്ലല്ലേ. നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ രണ്ട് പിച്ച ഉണ്ടാക്കണേട്ടെ. ഇന്ന് നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഭയങ്കര കുറവാണ്. എൻ്റെ ഡോ പൊന്തിയൊന്നും വന്നിട്ടില്ല. പേടിക്കണ്ട കേട്ടോ, വേകുമ്പോൾ പൊന്തും ഇനി പേര് ലേശം പൊന്തിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പിസ്സ നമ്മൾ പറയണ പോലെ വരും അവൻ. ട്രസ്റ്റ് മീ, നോ വറീസ്. തീ നമ്മളധികം കുഴച്ചൊന്നുമില്ലല്ലോ നമ്മുടെ ഡോ ഇല്ല. എന്ത് സ്മൂത്തായിട്ടാണ് വന്നിട്ടുള്ളത്, ലഫ്ലൈ. എന്താണെന്നറിയാൻ പാടില്ല കേട്ടോ, എനിക്ക് എന്തൊക്കെയോ പ്രത്യേക പ്രത്യേക കഴിവുകളുണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ. പൊമ്മ ഓക്കെ. അപ്പം നമ്മൾ ബ്രെഡിൻ്റെ ഡോ അല്ലെങ്കിൽ ഈസ്റ്റ് ഇട്ടിട്ടുള്ള ഡോ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ, ഇത് കണ്ട ഇതിന് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിവശത്ത് ഇങ്ങനെ പോസുള്ള ഒരു ഭാഗം വരില്ലേ, അത് നമ്മൾ കുറച്ച് തള്ളിയിട്ട് വീണ്ടും തള്ളുക. ഓക്കെ, തള്ളിയിട്ട് ഇങ്ങനെ 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 ആക്കി വരുമ്പോൾ കറക്റ്റ് ഈ ഡോയുടെ അടിവശത്തേക്ക് എല്ലാ ഭാഗവും ചെന്ന് ചേരും. ഞാൻ അതല്ല വെച്ചിങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്കും വയ്ക്കാം. കണ്ട കണ്ട കൊണ്ടേ, നീ എന്തെങ്കിലും ഇതൊക്കെ ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഓക്കെ ഇങ്ങനെ മടക്കുക, ഇങ്ങനെ മടക്കുക, ഇങ്ങനെ മടക്കുക, ഇങ്ങനെ മടക്കുക, ഇങ്ങനെ മടക്കുക. എന്നിട്ട് അവനതേ ഇങ്ങനെ ഒതുക്കി വെച്ചാൽ നമുക്ക് ലഫ്ലി ലഫ്ലി രണ്ട് ബ്യൂട്ടിഫുൾ ഡോ സാധ്യ. ഓക്കെ, ഇനി കുറച്ച് മൈദ. ഇനി മൈദ ഇടല്ലേ ഇടല്ലേ ആ ഇന്നോ ഓശാന ഞായറാ. ആ ഓശാന ഞായർ ആ ഇവൻ ഇവത് കോഴിക്കോട്ടെ വെച്ചിട്ടാ. അന്ന് മറ്റേ അമ്മ കന്യൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ അത് ഇന്ന് വെച്ചത് എന്തിനാ, പള്ളി പോണ്ടല്ലോ ഇപ്പൊ. ഇവനെ എന്താ ദുഃഖം, പെകടിച്ചിട്ടിരിക്കുന്നെ ദുഃഖം കാരണേ. ദുഃഖം വന്നാ അപ്പം മലടിക്കെങ്കിൽ എന്താന്ന് അറിയാൻ പാടില്ല. അത് കട്ട് ചെയ്യണമെന്ന് മുമ്പ് അറിയാ ഇടണ്ടെന്ന്. ആരെ കാണിക്കാനുണ്ടോ ഈ നല്ല സർട്ടിഫിക്കറ്റ്? ആ ഞാൻ ആരോടും പറയില്ല. എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ മനോരമയിൽ ഇട്ട പോലെയാ. ഇപ്പൊ ആരുമാമയൊന്നും ചേട്ട സുഖമാണോ എന്ന് പോലും എന്നോട് ചോദിക്കണില്ല. അതുവരെ പേടിയപ്പോ പ്ലേണ്ടോ ഇത് ആകെ രണ്ടെണ്ണല്ലോ. ഇനി ഒരെണ്ണം പാളി ഒരെണ്ണം റെഡി ആക്കാനേ വെച്ചിട്ടില്ലേ. എന്താ മാമ ചിരിക്കണേ, അത് കുട്ടിക്ക് കളിക്കാൻ വേണം. ഇപ്പൊ തരാം, ഞാൻ തരാം. ഇത് കഴിഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടാക്കി തരണക്ക്. ഇപ്പൊ പറ്റില്ലടാ കുഞ്ഞച്ചാ. ഹേയ് നീ ആളെ ഉപദ്രവിക്കില്ലേ, എന്ത് ഈ നേരത്തെ കളിക്കണ ഇങ്ങനെ. ഈ ഇപ്പൊ പറ്റില്ല, ഞാൻ തരാം ഞാൻ തരാം. നീ അവിടെ പോയിരിക്കും, ഞാൻ തരാം. ഹേയ് കുട്ടികൾക്കുണ്ട് നമ്മുടെ വിഷമം അറിയുന്നു. ഓക്കെ, അപ്പൊ ഒരു ഡോ അവിടെ വന്നിട്ടുണ്ട്. കൊള്ളാ നീ റെഡിയാണോ? അപ്പൊ ഒരു ഡോ അത് ഞാൻ ഇവിടെ വെച്ചു. രണ്ടാമത്തെ ഡോ പ്രിങ്ങുവിന് കളിക്കാൻ വേണമെന്ന് പറഞ്ഞു ഡോ. ബാക്കിയുള്ള ഞാൻ അണുമേ കളിക്കണ ഇവിടെ. അപ്പണാ അവളുടെ കളി അല്ലേ മമ്മ. ഇല്ല ഇല്ല ഇല്ല, തമാശ കളിക്കരുത് കേട്ടാ. ഞാൻ വീഡിയോ നോക്കില്ല, എടുത്ത് ഭിത്തിയിലോട്ടിക്ക് തന്നെ. അല്ല ഭിത്തിയിലെ നിർത്തണ ഇപ്പൊ. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ട് ഡോ ശരിയായിട്ടുണ്ട്. അത് ഞാനിവിടെ വെച്ചു. ഇനി അതിന്റെ മുകളില് നമ്മള് ചെറിയൊരു തുണി എടുത്തിട്ട് ഇങ്ങനെ മാജിക്കാരൻ കാണിക്കുന്ന പോലെ മുതുകട കാണിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആപ്പിൾ എന്തായെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ആപ്പിള് വന്നിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് സിനമോൺ പൗഡർ, കറുവാപ്പട്ടയുടെ പൊടിയിട്ടോ. ഇനി കുറച്ച് ലെമൺ സെസ്റ്റ്, നമ്മുടെ നാരങ്ങയുടെ തൊലി. ഇനി ആ നാരങ്ങ തന്നെ പകുതി കട്ട് ചെയ്തിട്ട് കുറച്ച് ലൈം ജ്യൂസ്, ഒന്ന് രണ്ട് തുള്ളി വെനില എസൻസ്. ഇനിയാണ് ഞാനും റാംസയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നമ്മൾ കുറച്ച് മൈദ ചേർക്കണം കേട്ടോ, വേറെ ഒന്നിനല്ല. കുറച്ച് സ്മൂത്തായിട്ട് കുറച്ച് അടിപൊളി ടെക്സ്ചർ കിട്ടും നമുക്ക് കുറച്ച് മൈദ ചേർത്താൽ. കുറച്ച് നിന്നിട്ട് നമുക്കിതിൽ
വെള്ളവും കുറച്ച് ബ്രാൻഡിയും കൂടി ചേർക്കാം. എല്ലാത്തിലും ബ്രാൻഡി ഇട്ട് ഇളക്കിയിട്ടില്ല ചിങ്ങിക്ക് ഒരു സുഖമില്ല. എന്താ ബ്രാൻഡി? ഇനി ഒരു തരി വെള്ളം. അപ്പോൾ നിങ്ങൾ നോക്കിക്കോട്ടോ, നല്ല തിക്കായിട്ടുള്ള ഒരു സോസ് വരും. അപ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ മിക്സ്ചർ ശരിയായ അതേ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ മെയിൻ ബേസ് വേവിച്ചെടുക്കാം. നമ്മളെന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാലേ, ഇത് നമുക്ക് അധികം പൊള്ളച്ച് വരണ്ട. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെറിയ ഇതുപോലത്തെ ഒന്ന് ഇവനെ പോക്കിയണം. ഗോൾഡനെ നമ്മളിടയ്ക്ക് പോക്കിയാറില്ലേ, അതുപോലെ. ഇപ്പോഴത്തെ നമ്മുടെ ബ്രെഡിൻ്റെ അടിവശം കണ്ട ചെറിയ കളർ വന്നില്ലേ, അപ്പോൾ മറിച്ചിടുക. ഇവിടെ ഒന്ന് പോക്കി നമുക്ക് പൊന്തണ്ടാട്ടോ ഇവൻ. അതിനാണ് അധികം വേവിക്കേണ്ട, കാരണം ഒന്ന് മീഡിയം വേവിച്ചാൽ മതി, ബാക്കിയുള്ളത് നമുക്ക് ഓവനിൽ വെച്ച് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് കണ്ട, ഇത് റെഡിയായി. ആവ് കയ്യ പൊള്ളിട്ടാ കൊണ്ടേ. ഓക്കെ, അപ്പം നമ്മുടെ പിസ്സയുടെ ബേസ് ശരിയായി. തന്തൂരി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആപ്പിൾ ശരിയായി. ഇനി നമുക്ക് ആപ്പിൾ ക്രംബിളിൻ്റെ മുകളിലൂടെ ക്രംബിൾ ഉണ്ടാക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. കുറച്ച് മൈദ, നമ്മുടെ ആവുലോസ് പൊടി ഇല്ലേ, ആവുലോസ് പൊടി പോലത്തെ ഒരു ടെക്സ്ചറാണ് കേട്ടോ മൈദയ്ക്ക് വേണ്ടത്. കുറച്ച് ബ്രൗൺ ഷുഗർ. ശരിക്ക് ഈ ഷുഗറാണ് ഇതിന് ആ ക്രസ്റ്റി ഫോം കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 100 ഗ്രാം ഉണ്ട് വെച്ചെങ്കിൽ ഏതാണ്ട് ഒരു 60 ഗ്രാം പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒന്നിങ്ങനെ മിക്സ് ചെയ്യുക. പഞ്ചസാരയും മൈദയും കൂടിയിട്ട് കുറച്ച് സിനമോൺ പൗഡർ ചെറിയൊരു ഫ്ലേവറിന്. സിനമോൺ അടിപൊളിയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ. ഓക്കെ, ഇനി കുറച്ച് ബട്ടർ. ബട്ടർ നമ്മളതിൻ്റെ ടെക്സ്ചറും നോക്കിയിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. കുറച്ച് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം, ഇല്ല വെച്ചെങ്കിൽ നമുക്കത് ക്രംബായിട്ട് കൊണ്ടുവരാൻ കുറച്ച് പണിയായിരിക്കും. എൻ്റെയൊക്കെ മറ്റേ അകാകാണ് കേട്ടോ, ഒക്കെ കണക്കണിൻ്റെ. ഇനി ഇവനെ പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്യാം. ഓ വാ, ഇന്ന് ലവലിയും പൂമ്പാങ്ങൊന്നും ഇതുവരെ വന്നില്ലല്ലോ മാമ. ഇപ്പത്തെ ഇതിൻ്റെ ടെക്സ്ചർ കണ്ട നിങ്ങൾ, നമ്മുടെ അവലോസ് ഉണ്ടായ ടെക്സ്ചർ പോലെ വന്നില്ലേ, കണ്ട ക്രംബിൾ, സോറി അവലോസ് പൊടി. ഓക്കെ, ഇനി ഞാൻ എന്താ ചേർക്കണ വെച്ചാല്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിലി ചേർക്കാം. പുള്ളി മ്യൂസിലിയാണ് ചേർക്കണേ, ഞാൻ കുറച്ച് ഓട്സ് ആണ് ചേർക്കണേ കേട്ടാ. കുറച്ച് ഓട്സ് ചേർക്കുക ഇതില്, അപ്പോൾ ആ ടെക്സ്ചർ ഒരു റഫ് ടെക്സ്ചർ കിട്ടും. ഇനി കുറച്ച് ഉണക്കമുന്തിരി ഈവനിങ് കൂടി ഇങ്ങനെ മിക്സ് ചെയ്യാം. എൻ്റെ മുട്ടത്തലൊന്ന് തിളങ്ങണ്ടടാ. മുട്ടത്തല ഈ വീട്ട് കൈസറിയാം. ഓക്കെ, ഇനി ഞാൻ ക്രംബിളിന് ഇവിടെ ഒരു പാത്രം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോണ ക്രംബിള്. ഞാൻ ഈ പാത്രത്തിൻ്റെ താഴെ ഒരു ലേശം ബട്ടർ അപ്ലൈ ചെയ്യാൻ കേട്ടോ, ഇനിയിപ്പോൾ ഇൻ കേസ് അടിയിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിലോ. ഇനി നമ്മുടെ ആപ്പിൾ മിക്സ്ചർ ഇതിലേക്കാണ്ട് നിറയ്ക്കുക. ഇനി നമ്മുടെ ക്രംബിൾ മിക്സ്ചർ ഇല്ലേ, അത് ഇതിൻ്റെ മുകളിലിടുക. അപ്പോൾ നമ്മുടെ ക്രംബിൾ ശരിയായിട്ടുണ്ട്. ഞാനിനി ഏത് ഏതാണ്ട് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഇതിൻ്റെ മുകൾ വശത്ത് നല്ലൊരു ക്രസ്റ്റ് ഫോം ആവണ വരെ ഓവനിൽ വയ്ക്കാൻ പോകട്ടോ. 180 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ നോക്കണം, മുകൾ വശം കരിയരുത്, പക്ഷേ വെൽ കുക്ക്ഡ് ആയിരിക്കണം. നൈസ് ആൻഡ് ലവ്ലി. ഇനി നമുക്ക് പിസ്സയുടെ അറ്റകുറ്റപ്പണികൾ. ഒരു ലേശം ഉള്ളി വേണം നമുക്ക് പിസ്സയുടെ മുകളിലിടാൻ. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ പിസ്സയുടെ മുകളിൽ ചേർക്കാനായിട്ട് കുറച്ച് റൈത്ത ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ തിക്ക് യോഗർട്ട്, ഗ്രീക്ക് യോഗർട്ട് കൂടെ മേടിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഒന്ന് മിൻറ്റ് റൈത്ത ഉണ്ടാക്കുന്നുണ്ട്. വളരെ ഈസിയാണ്. കുറച്ച് ജീരകപ്പൊടി, കുറച്ച് മിൻറ്റ്, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് ബ്ലാക്ക് സോൾട്ട്, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചില്ലി പൗഡർ ചേർക്കാം. ദാറ്റ്സ് ഇറ്റ്. ഞാനപ്പോൾ അതേ ഇവിടെ ഒരു പിസ്സ സ്റ്റോൺ മേടിച്ചിട്ടുണ്ട്. ഇവിടെ കുറേ കാലമായിട്ട് ഇരിക്കുന്നതാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പിസ്സ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതില്ല ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു അലുമിനിയം ട്രൈ ഉപയോഗിക്കാം. പിസ്സയുടെ ബേസ് എടുക്കുക, ഇവിടെ വയ്ക്കുക. ഒരു തരി ബട്ടർ വേണമെങ്കിൽ അല്ലേ, ഒരു ലേശം ബട്ടറി ഫ്ലേവർ ഉണ്ടായിക്കോട്ടെ. ഓക്കെ, നിങ്ങൾ ഇനി ഈ സോസ് ചേർക്കുമ്പോഴേ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് സോസ് ആവരുത്. ബ്രെഡ് സോഗിയായി പോവും. ഒരു ലൈറ്റായിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടില്ല എന്നുള്ള രീതിയിൽ ആക്കിയാൽ മതി, ലൈറ്റ്. ഓക്കെ, എന്നിട്ട് നമുക്ക് വെന്തതിന് ശേഷം ഈ സോസൊക്കെ വേണമെങ്കിൽ കുറച്ച് മുകളിൽ ചേർക്കാം. എല്ലാവരും ഒരുപാട് സോസ് വാരി കോരി ഒഴിക്കും. അവസാനം ഈ ബ്രെഡൊക്കെ സോഗിയായിട്ട് ഒരു വൃത്തികെട്ട അവസ്ഥയിലാണ് ഇത് വരിക. അല്ലേ പോൾ? പിന്നെ പോൾവിൻ വന്നിരുന്നിട്ട് 2 മണിക്കൂർ ആയി. ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് വെച്ചിട്ട് വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ഓടുന്നുണ്ട്. പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. മാമന് പിന്നെ ഇന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല. ആകെ നിരാശയുള്ളൂ. ഒന്നും വേണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്ത് പറ്റി മാമ? കണ്ട, ഇത്രയേ വേണ്ടൂ കേട്ടോ സോസ്. ദിസ് ഈസ് നവീൻസ് പിസ്സ, ഓൾവേസ് ലൈക്ക് ദിസ് ലവ്ലി. ഇപ്പം ഇതേ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇവിടെയുണ്ട്. ഇനിയാണ് ആൾക്കാർ ചെയ്യണ വേറൊരു മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചാൽ മിസ്റ്റേക്കാണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. നിങ്ങളുടെ ഇഷ്ടം.
ഈ പീച്ചയുടെ മുകളിൽ നിറച്ച് ഇറച്ചി മീനും വെജിറ്റബിളും ആകെ അങ്ങോട്ട് കൊണ്ടുപോയി വിളമ്പും. അവസാനം ഇതെല്ലാം കൂടി ഒരു പൊന്ത് പോലെ ഇരിക്കും, ഉള്ളിൽ വേവില്ല, കടിക്കാൻ പറ്റില്ല. പിസ്സ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആൻഡ് സിമ്പിൾ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ബ്രെഡിൻ്റെ മുകളിൽ കുറച്ച് മീറ്റ്, കുറച്ച് സോസ്, കുറച്ച് ചീസ് കട്ട് ചെയ്തിട്ട് കഴിക്കണം. അപ്പോൾ ഒരുപാട് ലോഡഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിസ്സ കൊള്ളില്ല. മേക്ക് ഇറ്റ് ലൈറ്റ് ആൻഡ് സിമ്പിൾ, ലവ്ലി. വാട്ട് ഈസ് ഗോയിങ് ഓൺ? ഓ ഗുഡി. ഏയ് ആ ഫ്ലോ കളഞ്ഞു. ഇവരെല്ലാ ദിവസവും ഓരോ ഫ്ലോ കളയാൻ നിൽക്കണം. ഓരോമാരുണ്ടല്ലോ ബ്ലഡി ഹേ കറി മൈ. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ ആലോചിക്കുക, ഇത് പച്ച ചിക്കനാണ്. ഓക്കെ, അപ്പോൾ അതും നമ്മൾ ഇടുമ്പോൾ സെപ്പറേറ്റായിട്ട് ഇടണം. ഓക്കെ, അധികം വേണ്ടട്ടാ, 500 ഗ്രാം ചിക്കനൊക്കെ ചേർക്കണവരുണ്ട് ഒരുത്തിട്ട് ഇതിൻ്റെ മുകളിൽ. ഒരു തെരി മതി ഇത്. ഓക്കെ, ഇത്ര മതി നമുക്ക് ചിക്കൻ. 1, 2, 3, 4, 5, 6, 7, 8, 9 പീസ് നൈസ്ലി തിൻ. ഇതിൻ്റെ മുകളിൽ കുത്തി നിറച്ചിടരുത്, കുറച്ച് സ്പേസ് വേണം. ഓക്കെ, ഇനി ഒരു 5-6 പീസ് ഉള്ളി. ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കപക്കെട്ടുള്ള പോലെ ഉള്ള ആൾക്കാർ സംസാരിക്കുക, എന്താ ഹോളോമേനെങ്ങാനാണോ? ഇനി ഞാൻ ഇന്ന് ചേർക്കാൻ പോണ ചീസാണ് ബഫല്ലോ മൊട്സറെല്ല. നല്ല നൈസ് ആൻഡ് സോഫ്റ്റ് ചീസാണ് കേട്ടാ, കണ്ട. അപ്പം ഞാൻ ഇതിനെ വട്ടനെ വട്ടനെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കണേ. ഓക്കെ, ഇനി നമ്മുടെ ചീസ് പിച്ചയുടെ മുകളിൽ വട്ടനെ വട്ടനെ വയ്ക്കുക, കണ്ട. ചീസും ഇത്രയേ വേണ്ടോ? ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ഇപ്പോൾ 1-2 പീസ് നമ്മൾ സ്ലൈസ് ചെയ്തത് ബാക്കിയുണ്ട് വെച്ചാൽ അതിങ്ങനെ മുണുങ്ങുക. ഇനി ഞാൻ കുക്ക് ചെയ്യാൻ പോവാണ്. ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ വേണമെങ്കിൽ 200 സെലക്ട് ചെയ്യാം. പക്ഷേ 200 എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പിസ്സ ബേസ് ബേണാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ക്രംബിൾ വെച്ചിട്ടുള്ള സെയിം ടെമ്പറേച്ചറിൽ 180 ഒരു ഭൂം പങ്ക് പടപടിക്കാൻ പോവുക കേട്ടോ. ഓക്കേണോ? എല്ലാവരും ഓക്കേണോ? അതെ കുട്ടികളെ, നമ്മുടെ ആ അതിമനോഹരമായ നിമിഷം ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പിസ്സ റെഡി റെഡി. ലുക്ക് അറ്റ് ദാറ്റ് ലവ്ലി ഷിംബു, യു നോ, നോട്ട് ടു മച്ച് ഡെക്കറേഷൻസ് ഹിയർ. ഓ വാ, നമ്മുടെ ക്രംബിളും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ആപ്പിൾ ക്രംബിളിൻ്റെ മുകളിൽ കുറച്ച് റോസ്റ്റ് ചെയ്തിട്ടുള്ള പീനട്ട്സ് ഇടാൻ പോവുക കേട്ടോ. അപ്പോൾ ഒരു നട്ടി ഫ്ലേവർ കിട്ടുമല്ലോ. ആൻഡ് ഇറ്റ്സ് ഗോണ ടേസ്റ്റ് നൈസ് ലവ്ലി. ഓക്കെ, അപ്പോൾ ക്രംബിളിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ക്രംബിൾ ഐസ്ക്രീമിൻ്റെ കൂട്ടത്തിൽ തന്നെ കഴിക്കുക. അരുമാമയുടെ ഫേവറേറ്റ് ആയിട്ടാണ് ഐസ്ക്രീം, അല്ലേ മമ്മ? ഓക്കെ, അപ്പോൾ അതേ നമ്മൾ നേരത്തെ സോസ് അധികം ഇട്ടിട്ടില്ലല്ലോ. ഇനി കുറച്ച് സോസ് ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ 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 കുറച്ച് റസ്റ്റിക്കായിട്ട് അവിടെ ഇവിടെയൊക്കെ ചേർക്കുക. കുറച്ച് സോസ് നമ്മുടെ ചിക്കൻ്റെ മുകളിലൊക്കെ ആവും. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മിൻറ്റ് റൈത്ത ഇപ്പം നല്ല വെള്ള കളറൊക്കെ വരും. ആഹാഹാ, പൂക്കളൊക്കെ ഇടുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ കളങ്ങള എഫക്റ്റ്. വാട്ട് ഈസ് മിസ്സിങ്? സം ഗാർണിഷ്. കുറച്ച് നമ്മുടെ മിൻറ്റ് ലീവ്സ്. നോട്ട് ടു മച്ച് മിൻറ്റ് ലീവ്സ്, ഭയങ്കര സ്ട്രോങ് ഫ്ലേവറാണ്. വി ക്യാൻ പുട്ട് സം കൊറിയാണ്ടർ. ഇപ്പോൾ നല്ല അഴകായി തുടങ്ങിയില്ലേ? അഴകാലിലെ മഞ്ഞ ചരണ്ടിലെ പൂത്താലി, അങ്ങനെയല്ല വടപുള്ളി. ഏ, ഇനി ഗോൾഡയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. ഗോൾഡ ലവ്സ് ലെമൺസ്. അതിനില്ല, ഞാനും പറഞ്ഞ് ലെമൺ ഞാനിങ്ങനെ സെൻറ്ററിൽ ഒരു ട്രയാങ്കിൾ പോലെ വെക്കുക കേട്ടോ. ആപ്പിൾ ക്രംബിളിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഐസ്ക്രീമാണ് കേട്ടോ ഈ വാൾനട്ട് ആൻഡ് മാപ്പിൾ സിറപ്പ് ഐസ്ക്രീം. നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്കറിയോന്നറിയില്ല, വൺ ഓഫ് ദ ടോപ്പ് ഐസ്ക്രീംസ് ഇൻ ദ വേൾഡ് ന്യൂസിലൻഡാണ് കേട്ടോ. ഇവിടെ ടിപ് ടോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. അവർക്ക് എന്തൊരു ഐസ്ക്രീമിൻ്റെ പദവി കിട്ടിയിട്ടുണ്ട്, പതക്കം. ഞാനേ അപ്പോൾ അതേ ഇവിടെ ഒരു ചൂടുവെള്ളത്തിൽ ഒന്ന് ഇതിനെ മുക്കിയിട്ട് നമ്മുടെ സ്കൂപ്പ്, അപ്പം നല്ല സ്കൂപ്പ് കിട്ടും. ഭയങ്കര വലിയ ഇത് വേണ്ട, കണ്ടില്ലേ, നൈസ് ആൻഡ് സ്മോൾ സ്കൂപ്സ്. ഓ വാ, ഇതൊക്കെ നല്ല സ്കില്ല് വേണം. ആ പിന്നെ ഇത്ര നേരം തൊള്ളടച്ച് വെച്ചിട്ട് ഇരുന്നുട്ടാ, അപ്പം തുറന്നു. നമ്മൾ 4 സ്കൂപ്പാണ് വയ്ക്കണത്, പെട്ടെന്ന് പെട്ടെന്ന് സ്കൂപ്പാക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, കണ്ട. ഇപ്പം നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ ആക്കുമ്പോഴേ നല്ല സ്മൂത്ത് ആൻഡ് ലഫ്ലി കിട്ടും. ഓഹോ, ഇനി ഞാനിവിടെ നമ്മുടെ കുറച്ച് ബ്ലാക്ക് ബെറീസ് മേടിച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിൻ്റെ മുകളിൽ വയ്ക്കാൻ പോവാണ്. ഓഹോ, ഇറ്റ്സ് ഓക്കെ. നൗ കുറച്ച് കാരമൽ സോസ്, ഇത് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കാം, ഞാൻ അത് എളുപ്പത്തിന് കടയിൽ നിന്ന് പോയിട്ട് മേടിച്ചു. കുറച്ച് കാരമൽ സോസ് മേടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നിന്ന് ഒഴിക്കുക, അതിന് നല്ല ഭംഗിയാവിക്കോട്ടെ.
അപ്പോൾ ആപ്പിൾ ക്രംബിളാണ് നമ്മൾ ആദ്യം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കണേ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. സോ ലെറ്റ്സ് സീ വിത്ത് സം ഐസ്ക്രീം ആൻഡ് ബെറീഷ്. എല്ലാവരും സ്പൂണൊക്കെ ശരിയാക്കുന്നുണ്ട്. ഇപ്പം വേറെ ഉണ്ടാ തിന്നെ തോന്നുന്നുണ്ട്. ഒരു മിനിറ്റ്, പിസ്സ അവിടെ കളയാം നമുക്ക്. അത് തിന്നാളല്ല, അത് മേത്തി ലീവ്സ് ആണ്. തൊണ്ടേ കുടുങ്ങി ചാവും നീ. ഓക്കെ, അപ്പൊ നമ്മുടെ സൂപ്പർ ക്രംബിള് വിത്ത് വാൾനട്ട് നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. വാൾനട്ട് ആൻഡ് മാപ്പിൾ സിറപ്പിന്റെ ഐസ്ക്രീം വിത്ത് ക്രംബിള് ആപ്പിൾ, പിന്നെ ബെറീസ് ഞാൻ ചുമ്മാ ഒരു ഗാർണിഷിന് വേണ്ടി പടച്ചിട്ടുള്ളതാണ്. അപ്പൊ ലക്ഷി മെൽറ്റിന്റെ മോസ് ക്രംബിൾ ഉള്ളി കയറി. ഇത് ഞങ്ങൾ കഴിക്കണോ? ഭയങ്കര അടിപൊളി തമാശ ഇല്ല, ഭയങ്കര ടേസ്റ്റ്. തല എന്തുണ്ടാ കാണിക്കാൻ? ഐസ്ക്രീം കൂട്ടി കഴിക്കേ. ഒരു ഫുൾ പോർഷൻ എടുക്കണം, ഫുൾ പോർഷൻ എടുക്ക. ഞാനും അറിയാൻ പാടില്ല, അതും പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇനി ഇനി ഐസ്ക്രീമിൽ സ്കൂപ്പ് ചെയ്യാം. ബിഗ് മൗത്ത്, കം ഓൺ ഇന്ത്യർ. ഊ വെയിറ്റ്, കം ഡൗൺ, പുട്ട് ദിസ് വൺ ഇൻ ദ മൗത്ത്. ബിഗ് വൺ, ടേക്ക് ഇറ്റ് ഓൺ. ഏ നീ അവിടെ, നീ അത് ഇങ്ങനെ മെൽറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പോളിനെ ശരിയാക്കാം. കം ഓൺ പോൾ ബേ, അഭിപ്രായം പറയരുത്, വെയിറ്റ് ചെയ്യ്, വെയിറ്റ് ചെയ്യ്. ഐസ്ക്രീം എടുക്കട്ടെ പോൾ മെന്നെ. പോൾ മെന്നെ, ബെറി അടുത്ത കയ്യില്, ബെറി അടുത്ത കയ്യില്. തെറ്റി എങ്ങനെ പറഞ്ഞ പെട്ടെന്ന് എന്റെ very simple but lovely. boy nice anyayam anyayam combination nice caramelization everything ee kolam chemistry ice cream engane undu sangathi njan undakiyittilla nee parayandirikkan vayya illa bayangara adipuli da amma amma kaikunnille idu thallalla amma ice cream petta ice cream kaichiruva petta amma vemba amma endu bayangara naala endo nariyan valla poli da ini kittilla nu parayirathu amma ice cream eduki കുറച്ച് ബെറി. ബിഗ് മൗത്ത് ഇടത്ത കയ്യില് ബെറീസ്. ബിഗ് മൗത്ത് നല്ല അടിപൊളിയല്ലേ? ശരിക്കും അപ്പൊ ബാക്കിയുള്ളൊക്കെ ഇതുവരെ മാമ കുറച്ച് പിച്ച കഴിച്ചു. എന്തായാലും ഇവിടെ പിച്ച കഴിക്കും മാമ, പിച്ച കഴിക്കുക. Nice, light pizza. Ah, finger, finger tara. Ah. Pizza korchu choodari. Nice and simple. Allano. Eh? Pizza time, pizza time. Where are you? here I am, penguin de paata. Okay. Choodai, my boy. തന്തൂരി ചിക്കനും നാൻ ബ്രെഡും ഇങ്ങനെ ഒരുമിച്ച് കഴിക്കണ പോലത്തെ സിമ്പിൾ സിമ്പിൾ, ഒരു വിധ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനവും ഇല്ല എന്ന്. അതായത് കൂടുതൽ ചണ്ടി ചമ്മല ചാത്തന ഒന്നുമില്ല, ലവ്ലി മാത്രമേ ഉള്ളൂ. ഞാൻ കുക്ക് ചെയ്ത് അങ്ങനെ എന്റെ സ്കില് അങ്ങോട്ട് ഇമ്പ്രൂവ് ആയി തുടങ്ങിയില്ല ഭയങ്കരമായിട്ട്. Nice. Not too much drama with the food. Hey, ma, boy. ഇന്നലെ കഴിച്ചത് ഒരു കമേഴ്ഷ്യൽ സാധനമാണ്, അതിൽ കുറെ സോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് യു ഫീൽ ഹോംലി. അതായത് ശരിക്കും എനിക്ക് പോകാൻ ഉദ്ദേശിച്ചത് ഇതിൽ നമുക്ക് ശരിക്കും റൈത്തിയും അല്ലെങ്കിൽ ചിക്കൻ ഒക്കെ സെപ്പറേറ്റ്, അതായത് സോസ് ഒരുപാട് ഇട്ടിട്ട് ആ ഒരു സോസി ഫീൽ അല്ല, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എന്നല്ലേ ഉദ്ദേശിച്ച്. കണ്ടാ എനിക്കറിയാം അവൻ എന്താ ഉദ്ദേശിച്ചെന്ന്. ഹലോ ബ്രോ, ഒരെണ്ണേ ഉള്ളൂ, നീ ചോറുണ്ടാ മതി ഇന്ന്. അവിടെ പോർക്കൊലത്തിണ്ട് കേട്ടാ. ആഹാ, പക്ഷേ ഈ ഐറ്റം അടിപൊളിയല്ലേ?
അപ്പോ അടിപൊളി. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരു ട്രിപ്പ് പോവാണ്. നമുക്ക് ഭാഗ്യുണ്ട് വെച്ചെങ്കില് ആ ട്രിപ്പിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് പടക്കാം അല്ലേ? എന്താവോ അതാണ് ഭാഗ്യം എന്ന് ഉദ്ദേശിച്ചത്. അപ്പോ ഇന്നത്തെ ഐക്കോണിക് ഡിഷ് പിച്ചയല്ല, നമ്മുടെ ഡെസേർട്ടാണ്. അപ്പൊ അടിപൊളി ലഫ്ലി. അപ്പൊ ഇതുപോലെ എന്താ പറയാ, പിച്ചയൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റുമോ നോക്കുക. ഓവൻ ഇല്ല വെച്ചെങ്കിൽ ഇനി ഓവൻ ഇല്ലാതെ എങ്ങനെ പിച്ച ഉണ്ടാക്കാന്നുള്ളത് ഞാൻ പറ്റിങ്ങ ആലോചിച്ചിട്ട് അതൊരു പറ്റിങ്ങ ഒരെണ്ണം ചെയ്യാം. അപ്പൊ അല്ലെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ പഠിക്കുക. നൈസ് ലഫ്ലി ഡെസേർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ. കമോൺ സോറി ഇരി കമോൺ പിങ്കോ ബോയ് സീൻ പിസ്സ ഒന്ന് മാറടോ. ഇതൊരു അണ്ടറിന് എടുത്ത് അടിക്കണ തീരെ വിശപ്പില്ല തോന്നി ഈ റേറ്റ് അല്ലേ? ഏഹ് ഒരു ഗുളിക കഴിക്കാൻ പാടില്ലായിരുന്നു. തരാം എല്ലാരും ചിരിക്കണ്ടാവല്ലേ ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവര്. ഞാൻ പാപ്പരിക്കാന്ന കേട്ടെ.